ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഹലോ പറയൂ. ഹലോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ഒരു ഫിഷ് ഫ്രൈ ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന, വെജിറ്റേറിയൻസിന് പോലും കഴിക്കാവുന്ന ഫിഷ് ഫ്രൈ ആണ്. ഇതെന്താ ഇപ്പം ഈ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന ഫിഷ് ഫ്രൈ എന്ന് വിചാരിക്കേണ്ട. മീനില്ലാതെ ചെയ്യാവുന്ന ഒരു ഫിഷ് ഫ്രൈ. അപ്പം മീനില്ലാത്ത മീൻ ഫ്രൈ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പം നമുക്കത് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് നോക്കാം. മോളും ഇതൊന്ന് കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ? എൻ്റെ മോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളോടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫിഷ് ഫ്രൈ ആണെന്ന് പറഞ്ഞാൽ പക്ക ഫിഷിൻ്റെ ടേസ്റ്റൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഒരുമാതിരി ഫിഷിന് പകരം എത്തിക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. എന്തായാലും നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോകുക ഭക്ഷണം ഈ ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട്. അപ്പം നമുക്ക് കാണാം എങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്കിന്ന് മീൻ ഇല്ലാതെ ഒന്ന് മീൻ വറുത്താലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നിറച്ച ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ ഇവിടെ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലുണ്ട്, അതായത് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു അര ഇഞ്ച് നീളത്തിലെ ഇഞ്ചിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറും യൂസ് ചെയ്യാം കേട്ടോ. ഏതായാലും ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളൂ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മസാലയിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പൊടിക്ക് മുകളിലേക്ക് നിൽക്കുന്ന തരത്തിൽ തേക്കണം, എന്നാൽ മാത്രമേ ആ കഷ്ണങ്ങളിലേക്കൊക്കെ അത് പിടിക്കുകയുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയാണ്. ഒരു ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് ഒരു ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ വെജിറ്റേറിയൻ മീൻ ഫ്രൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് വാഴയ്ക്കയാണ്. അപ്പം ഞാനിവിടെ വാഴയ്ക്ക് എങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ തോലെടുക്കണം. എന്നിട്ടിതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇപ്പം മനസ്സിലായില്ലേ? അതായത് തോല് മുഴുവൻ കളയാൻ പാടില്ല, എന്നാൽ ഔട്ടർ സ്കിൻ എടുക്കുകയും വേണം. എന്നിട്ട് നമ്മുടെ മീനിൻ്റെയൊക്കെ ഒരു രീതിയിൽ വട്ടത്തിൽ നമ്മളതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലത്തെ പീസാക്കി ഇത് മൊത്തം നമുക്ക് മുറിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ രണ്ട് വാഴയ്ക്ക ഇവിടെ എടുക്കുന്നുണ്ട്, അതിനുള്ള അളവാണ് ഞാനീ പറഞ്ഞത്. ഇതിപ്പോൾ രണ്ട് വാഴയ്ക്ക ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ കഷ്ണങ്ങൾ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം, എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വാഴയ്ക്ക കഷ്ണങ്ങൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ പ്രൊസീജിയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ചും ചെയ്യാം കേട്ടോ. പണ്ട് എൻ്റെ അമ്മയൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ നോൺ വെജ് ഒന്നും വീട്ടിൽ വെച്ച് തരില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് അമ്മ വീട്ടിൽ ഇത്രയൊക്കെ നീറ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഉരുളക്കിഴങ്ങൊക്കെ വട്ടത്തിലരിഞ്ഞ് ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വറുത്ത് തരുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, അതുപോലെ വാഴയ്ക്കയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലത്തെ പരമ്പരാഗതമായ റെസിപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രോപ്പറായിട്ട് അമ്മ യൂസ് ചെയ്തിരുന്ന റെസിപ്പിയൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. കാരണം അമ്മയുടെ കൂടെ ഞാൻ അടുക്കളയിൽ നിന്നിട്ടൊന്നുമില്ല, അമ്മ എന്നെ അടുക്കളയിൽ കയറ്റിയിട്ട് പോലുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കാരണം എനിക്ക് വേറെ വഴിയിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണിത്. പക്ഷേ ഇതുപോലെ അമ്മ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതിൽ അമ്മ എന്തൊക്കെ യൂസ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ചോദിക്കാനും പറ്റില്ല. നമുക്ക് എന്തായാലും നമ്മുടെ കഷ്ണങ്ങളിൽ മൊത്തം ഈ മസാല ഒന്ന് വരട്ടി കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഒട്ടും ടൈറ്റല്ല, ഇത്തിരി ലൂസായി എന്ന് മറ്റേ തോന്നുകയാണെങ്കിൽ ഒരിത്തിരി കൂടെ നമ്മൾ ചേർത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോർ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ വാഴയ്ക്ക കഷ്ണം മൊത്തം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് ഇത് വെച്ച ശേഷം
നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനാണ് ഞാൻ പോണത്. ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലോണം കുറയ്ക്കണം, ഹൈ ഫ്ലെയിമിലിടരുത്. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും മസാല തേച്ച് കൊടുക്കണം. ചില സ്ഥലത്ത് വിട്ടുവരും, മസാല തേച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുണ്ട്, ഇങ്ങനെ പ്ലേറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ മസാല എടുത്ത് അതിലേക്ക് തേച്ച് കൊടുക്കണം. ചിലയിടത്ത് അതിൻ്റെ അകത്തേക്ക് മസാല ശരിക്കും സ്പ്രെഡായിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് മീനല്ലല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ശരിക്കും അങ്ങ് പിടിക്കണമെങ്കിൽ നമ്മൾ തേച്ച് കൊടുത്തിട്ട് ആ കഷ്ണം എടുത്തിടുക. ഇനി ഇത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞ് നമുക്കൊന്ന് ഫോർക്ക് വെച്ച് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം സമയമെടുക്കും, മീനിനേക്കാളും അത്യാവശ്യം കുറച്ച് സമയമെടുക്കും. പക്ഷെ ഫ്ലെയിം കൂട്ടിയിടരുത്, വളരെ ചെറിയ തീയിൽ മാത്രം വറുത്തെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞ് മറിച്ചിടാം. ഇപ്പോൾ നമ്മളുടെ മീൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കിടന്നുണ്ട്, മീനെല്ലാം വഴിക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുണ്ടോ, മസാലയൊന്നും എവിടെയും പിടിക്കാതെ കൃത്യമായിട്ട് നമ്മുടെ കഷ്ണത്തിൽ തന്നെ പിടിച്ചു കിടക്കുക. അതിനാണ് ഞാൻ അരിപ്പൊടി ചേർക്കാൻ പറഞ്ഞത്, അല്ലെ കോൺഫ്ലോർ ചേർത്താലും മതി. ഇത് രണ്ട് മൂന്ന് വട്ടം മറിച്ചിട്ട് എടുക്കണേ, കാരണം നമ്മുടെ മീൻ പോലെയല്ല വാഴയ്ക്കാണ്, അപ്പോൾ കുറച്ചുകൂടെ വേവാൻ സമയമെടുക്കും. ഇനി ഈ ഭാഗം കിടന്നും ഒരു നാലഞ്ച് മിനിറ്റ് കിടന്ന് വേവട്ടെ. ഇത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് മൂന്ന് വട്ടം മറിച്ചിട്ടിട്ട് ഒരു കഷ്ണം എടുത്ത് കടിച്ച് നോക്കുക, അവസാനം വെന്തോന്ന്. വേവ് ആവാതെ നമ്മളിത് എടുക്കാൻ പാടില്ല. പാകമായെന്നറിയാൻ വേണ്ടി ഞാൻ ഒരെണ്ണം കോരി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഫോർക്ക് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അകമൊക്കെ വെന്തിട്ടുണ്ട്, വേണ്ടോ? ഞാൻ ഒരു കഷ്ണം കടിച്ച് നോക്കാൻ പോവാണ്. അസൽ മീൻ ഫ്രൈ. മീൻ ഫ്രൈ അല്ലെന്ന് ആരും പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നുവെച്ചാൽ മീനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, വാഴക്കായതിൻ്റെ ഒരു പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും ഒരു വെജിറ്റേറിയൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മീൻ ഫ്രൈ ആണിത്. ഇതിപ്പോൾ രണ്ട് മൂന്ന് വട്ടം ഞാനിതുപോലെ മറിച്ചിട്ട് വറുത്തതാണ്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാൻ പോവാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ അടുത്ത സെറ്റും വറുത്തെടുക്കാം. എൻ്റെ രണ്ടാമത്തെ സെറ്റ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ വറുത്ത് കോരാൻ പോവാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ, അത് ശരിക്കും നല്ല ടേസ്റ്റാണ്. ഒരു വാഴയ്ക്ക ഫ്രൈ ആണെന്നൊന്നും തോന്നില്ല. പക്ഷേ ഈ മസാല കറക്റ്റായിട്ട് അതിൽ പുരട്ടി കൊടുക്കണം, അത് അതിലേക്ക് പിടിക്കണം. അത്യാവശ്യം നന്നായിട്ട് മൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ വറുത്തെടുക്കണം. ആ ഒരു പ്രൊസീജിയർ ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി മീൻ ഫ്രൈ പോലെ തന്നെയുള്ളതാണ്. എൻ്റെ മോളിപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു കഷ്ണം കഴിച്ചിട്ട് പറയുന്നുണ്ട് മീൻ അടിപൊളിയെന്ന്. അവൾക്ക് അറിയും കൂടി ഇല്ല അതെന്താണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. താങ്ക് യു. കണ്ടോ, നമ്മുടെ മീനില്ലാത്ത മീൻ ഫ്രൈ. കണ്ടു കഴിഞ്ഞാൽ മീൻ ഫ്രൈ അല്ലെന്ന് ആരെങ്കിലും പറയുമോ? ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കും, എന്നാലും നിങ്ങൾ പറയില്ല ഇത് മീൻ ഫ്രൈ അല്ലെന്ന്. മറക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൂടെ നിങ്ങളെല്ലാവരും ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം. താങ്ക് യു.